ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈറ്റ് ഹാറ്റ് ഗെയിമർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അറിഞ്ഞ PUBG സെർവർ ബാനിനെ പറ്റി അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ എഴുതിയിട്ടില്ല എന്ന് വെച്ചാൽ, ഡിയർ ഫാൻസ് ടു കം ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇപ്പോ 2 സെപ്റ്റംബർ നമ്മളെ PUBG മൊബൈൽ ഇന്ത്യയിൽ ബാൻ ആയിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ PUBG മൊബൈൽ നോർഡിക് മാപ്പ് ലിവിക് എന്ന PUBG മൊബൈലിന്റെ ഗ്ലോബൽ വേർഷൻ അപ്ലിക്കേഷനും PUBG മൊബൈലിന്റെ ലൈറ്റ് വേർഷനും 30 ഒക്ടോബർ സെർവർ എല്ലാം ബ്ലോക്കാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം PUBG മൊബൈലിൻ്റെ സെർവറിൻ്റെ ഫുൾ ഓണർഷിപ്പ് നമ്മളെ ടെൻസെൻ്റ് എന്ന് പറയുന്ന PUBG ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നും PUBG ഇൻ്റലക്ച്വൽ PUBG ഓണറിൻ്റെ ഓണർഷിപ്പിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് PUBG ടെൻസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഇതും നിർത്തിവെക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റിംഗ് യൂസർ ഡാറ്റ ആസ് ഓൾവേസ് അവരെ ടോപ്പ് പ്രയോറിറ്റി ആണ്, നമ്മളെ പ്രൈവസി ഇതൊക്കെ. അപ്പോഴത്തേക്ക് ഓരോ ഇന്ത്യ അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിക്കൊണ്ട് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ അവർ തീരുമാനിക്കും. പിന്നെ PUBG മൊബൈലിൽ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇത് ചെയ്തല്ലേ പറ്റൂ, അവരെ സെർവർ ഇതാക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു ബാഡ് ന്യൂസ് ആണ്, പക്ഷെ ഒരിക്കലല്ല. ഇതൊരു എൻ്റെ ഒരു രീതിയിൽ വെച്ചാൽ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയും നമ്മൾ സെർവർ പോലെ നമുക്ക് കളിക്കാൻ പറ്റൂല. ശരിയാണ്, നമുക്ക് കളിക്കാൻ പറ്റൂല. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇത് അന്ന് ബാനാക്കി അന്ന് തന്നെയാണ് നമുക്ക് സെർവർ ശരിക്കും പോകേണ്ടത്. ഇപ്പൊ ഇതുവരെ ഇതാക്കി എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ടെൻസെന്റ് സെർവറെല്ലാം മാറ്റിയുകൊണ്ട് അങ്ങനെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ടെൻസെന്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ ടെൻസെന്റ് ഒരു ചൈനീസ് കമ്പനി ആയിക്കൊണ്ട് തന്നെ ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ വിടൂല. അപ്പോൾ PUBG മൊബൈലിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. PUBG മൊബൈൽ എന്താണ്, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കളിക്കുന്ന എല്ലാവർക്കും PUBG മൊബൈലിൻ്റെ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെർവർ, അതിൻ്റെ പ്ലെയർ ഡാറ്റ മൊത്തം ടെൻസെൻറ്റ് PUBG മൊബൈൽ കോർപ്പറേഷന് കൈമാറി. അപ്പോൾ അതന്നെ ഇവർക്ക് വേറൊരു ഗെയിമിൻ്റെ ഒരു ഇത് വേണമല്ലോ ഇത് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത December 2 PUBG കോർപ്പറേഷൻ ക്രാഫ്റ്റൻ കമ്പനി ആയിട്ട് മെർജ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ സിംഗിൾ അവർ ക്രാഫ്റ്റൻ കമ്പനി ആയിട്ട് കൊടുത്തിട്ട് നമ്മളുടെ ഇതുവരെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം ട്രാൻസ്ഫർ ടു ക്രാഫ്റ്റൻ. അതായത് ടെൻസെൻ്റ് നിന്ന് വാങ്ങിച്ച പ്ലെയർ ഡാറ്റ അതുപോലെ തന്നെ എല്ലാം PUBG പോയതില്ലേ, ആ PUBG നിന്ന് പോയത് അവരെല്ലാ സാധനവും ക്രാഫ്റ്റനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലോഡാകുന്ന സ്ക്രീനെല്ലാം ടെൻസെൻ്റ് നിന്ന് നമ്മളെ ഇതില്ലേ 2000 years later ടെൻസെൻ്റ് മാറിയിട്ട് ഫസ്റ്റ് കയറുമ്പോൾ ടെൻസെൻ്റ് എന്ന് കാണിക്കില്ല, അത് മാറിയിട്ട് ഇപ്പോൾ ക്രാഫ്റ്റൻ എന്ന് കാണിക്കും. അതായത് December 2 ഇവർ ഡേറ്റ് പറഞ്ഞില്ലെന്ന്, നമ്മൾ ഈ കോവിഡ് ഇതിൻ്റെ ഇതെല്ലാം ആയിക്കൊണ്ട് നീട്ടുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് PUBG അൺബാൻ ആകാൻ പോവുകയാണ്. അപ്പോൾ അത് നല്ല ഇതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസ് എന്തെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെന്ന് അവർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുക. പിന്നെ ഇവരെ PUBG ഒഫീഷ്യൽ സൈറ്റിൽ ഇപ്പം നമുക്ക് കയറിയാൽ നമ്മളെ ഇന്ത്യൻ IP അഡ്രസ്സ് വെച്ചിട്ട് കയറിയാണെങ്കിൽ നമുക്ക് അവരെ ഒരു അനൗൺസ്മെൻറ്റ് മാത്രമേ കാണാൻ പറ്റൂ. അതായത് നമ്മൾക്ക് ഈ കുറച്ച് ദിവസം മുമ്പ് PUBG മൊബൈലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയ അതേ ആ ഒരു പേജ് അങ്ങനെ വരും. ബ്ലാക്ക് സ്ക്രീനിലെ LED ഫാൻസ് കമ്പ്ലീറ്റ് നമ്മളെ 2 സെപ്റ്റംബർ ബ്ലോക്ക് ആക്കിയതാണ്. 30 ഒക്ടോബർ സെർവറിൽ ലോഗിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ടെർമിനേറ്റ് ചെയ്യുന്നു. ടെൻസെൻ്റ് ഗെയിംസ് ടെൻസെൻ്റ് ഗെയിം എല്ലാ സർവീസും ടെർമിനേറ്റ് ചെയ്യുന്നു. ഇന്ത്യത്തെ യൂസറിന് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതൊരു നല്ല കാര്യമാണ്, നമുക്ക് ഒരിക്കലും ബാഡ് ന്യൂസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതിൽ ബാക്കി കൊടുത്തതെന്ന് വെച്ചാൽ ക്രാഫ്റ്റൻ വിൽ റിട്ടൈൻ ആൻഡ് യൂസ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലി. അപ്പോൾ അത് ക്രാഫ്റ്റൻ എല്ലാ പ്ലെയർ ഡാറ്റ കൊടുത്തു, അതുകൊണ്ട് തന്നെ
നമ്മളെ മുമ്പത്തെ പ്ലെയറുടെ ആയിട്ട് ഒരിക്കലും ഓടി പോകുന്നില്ല. നമുക്ക് എന്തായാലും കിട്ടും അത്, നമുക്ക് ഇതാവില്ല. അപ്പോൾ സെയിം സ്കോപ്പ് ആസ് ബിഫോർ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് റിലേറ്റീവ് ലോസ്. അപ്പോൾ നമ്മളെ പേഴ്സണൽ ഇന്ത്യൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതായിട്ട് തന്നെ ഇന്ത്യൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ത്യൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ നോക്കിയിട്ട് തന്നെ അതിന് കണക്കായിട്ടില്ല. അതായത് അവർ അഗ്രി ചെയ്യുന്ന രീതിയിലുള്ള പ്രൈവസി കൊടുക്കുന്ന പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ ഈ മെർജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യേണ്ടെന്നുണ്ട് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ പബ്ജി പ്രൈവസി അറ്റ് പബ്ജി ഡോട്ട് കോം എന്ന സൈറ്റിൽ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അപ്പോൾ അവർ കോണ്ട സപ്പോർട്ടിന് കോണ്ടാക്ട് ആവും. കാരണം നമുക്കിപ്പം പറഞ്ഞതിൽ നമുക്ക് പബ്ജി മൊബൈൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അത് സാധാരണ പബ്ജി മൊബൈലിൻ്റെ കയറിയിട്ട് ഹെൽപ്പ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞൊരു രീതിയിൽ കയറിയിട്ടാണ് നമുക്ക് ഇതാക്കല്ല, അപ്പോൾ സപ്പോർട്ട് എടുക്കല്ല. അപ്പോൾ ഇപ്പോൾ അത് പബ്ജി ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവർ മെയിൽ തന്നെയാണ്, ഇമെയിലിലേക്ക് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് ആക്കാം. ഫ്രീ ഫോർ ടു കോൺടാക്ട് സപ്പോർട്ട് ഫോർ എനി ക്വസ്റ്റ്യൻസ് ഓർ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഇവരിലേക്ക് മെസ്സേജ് ആക്കാം. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ പബ്ജിക്കാർ ഓടുന്നത് തന്നെ ഇന്ത്യക്കാരുടെയൊക്കെയാണ്. ഇന്ത്യ ഇല്ലെങ്കിൽ പബ്ജി ഇല്ല. എല്ലാവർക്കും കുറച്ച് നമുക്ക് കുറച്ചും കൂടി അല്ലേ വെയിറ്റ് ആക്കേണ്ട കാര്യമില്ലോ. അപ്പോൾ ഒരു മാസം അപ്പോൾ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള ഗെയിംസ് എല്ലാം ഒന്ന് പ്ലേ ആക്കാം. അല്ലെങ്കിൽ തന്നെ പബ്ജിൻ്റെ തന്നെ കൊറിയൻ വേർഷൻ ഉണ്ടല്ലോ, കൊറിയൻ വേർഷനിൽ നമുക്ക് എന്തായാലും ബാൻ ആക്കൂല. കൊറിയൻ വേർഷൻ വേറെ തന്നെ സെർവറും വേറെ തന്നെ ഇതെല്ലാം ആയിക്കൊണ്ട് തന്നെ കൊറിയൻ വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ആക്കുന്നതെന്ന് അറിയാത്തവർക്ക് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോൻ്റെ എൻഡിൽ ഇതായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ പബ്ജി ബാനാറ്റി കുരുപൊട്ടിക്കുന്നവരോട് പ്ലെയർ മൗസ് പറഞ്ഞ മാതിരി തീ അണഞ്ഞെന്ന് കരുതി ചവിട്ടാൻ നിൽക്കല്ല മക്കളെ, എരിയെന്നൊക്കെയാണെങ്കിൽ അപ്പോഴും അതിനകത്ത് ബാക്കിയുണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എഡിറ്റാക്കിട്ട് ഷെയർ ആകുമ്പോഴത്തേക്ക് എത്ര ലേറ്റ് ആവും എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ കണ്ടന്റ് കിട്ടിയത് കാർണേൻ്റെ കെയെന്നില്ല ആ ചാനലിൽ നിന്നാണ് അപ്ഡേറ്റ് കിട്ടിയത്. അപ്പം തന്നെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി നോക്കിയിട്ട് സൈറ്റിലെല്ലാം കയറി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കേട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മളെ വൈറ്റ് ഹാറ്റ് ഗെയിമർ എന്ന് പറയുന്ന ഡിസ്കോർഡിൽ കയറാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പറയുന്ന ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് ഇൻ ടു ഡേ സ്ട്രീം ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ഗെയിമിംഗ്, എൻജോയ് യുവർ ലൈഫ്, ഗുഡ് നൈറ്റ്.